ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പോകുന്ന ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലം ഫോട്ടോയാണ്. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഇതാണ് ആ ഫോട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പിക്ക് നേരെ നമ്മൾ സ്നാപ്സീഡ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അതിനുശേഷം ഇതിൻ്റെ ടൂൺ ഇമേജ് എടുത്തതിന് ശേഷം ബ്രൈറ്റ്നസ്, കോൺട്രാസ്റ്റ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ ഇതൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് നേരെ നമ്മൾ വിഗ്നിറ്റി ഓപ്ഷൻ എടുത്തതിന് ശേഷം അതിൻ്റെ ബോട്ടം ഇന്ന് താഴോട്ട് നമ്മൾ കുറച്ച് ഡാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പിക്കിനെ. അതായത് നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്ന് ഡാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരെ ഇതിൻ്റെ ലെയർ ഓപ്ഷൻ എടുത്തതിന് ശേഷം വ്യൂ എഡിറ്റ്സ് എടുക്കുക. അതിൽ വിഗ്നിറ്റിയുടെ ഓപ്ഷൻ കാണും, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ നടുക്കത്തെ ബ്രഷിൻ്റെ സിമ്പിൾ എടുക്കുക. എന്നിട്ട് നമുക്ക് ടോപ്പിൽ നിന്ന് കുറച്ചായിട്ട് ഒന്ന് ഇറേസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കാണാൻ ഇവിടെ കുറച്ച് ബ്ലാക്ക് കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. എന്നിട്ട് നമുക്ക് നേരെ ഇതിൻ്റെ ബ്രഷ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമുക്ക് പിക്കിനെ കുറച്ചൊന്ന് ബ്ലാക്ക് ഇഷ് കയറ്റി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ലെൻസ് ബ്ലർ ഓപ്ഷൻ എടുത്തതിന് ശേഷം പിക്കിനെ കുറച്ചൊന്ന് ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ സെൻറ്ററായിട്ട് വെച്ചതിന് ശേഷം ചുറ്റുമുള്ള ഔട്ടർ ഒന്നും ബ്ലർ ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സ്നാപ്സീഡ് എഡിറ്റിംഗ് വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇത് പിക്കിൻ്റെ നേരെ നമ്മുടെ പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മൾ പിക്സാർട്ട് ആപ്ലിക്കേഷനിൽ പിക്കിനെ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ഇതിന് നേരെ ക്രോപ്പ് ഓപ്ഷൻ എടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ സൈസ് കാണാൻ പറ്റും. ആ സൈസിലാക്കിയിട്ട് ക്രോപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നുകൂടി ആ ക്രോപ്പ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഫ്ലിപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനെ നമ്മൾ ഹൊറിസോണ്ടിലാക്കുക പിക്കിനെ. ഓക്കെ ഫ്രണ്ട്സ്, എന്നിട്ട് നേരെ നമ്മൾ ആഡ് ഫോട്ടോ എടുത്തതിന് ശേഷം ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ആ വിരലിൻ്റെ അടുത്തായിട്ട് തന്നെ ഫോളോ ബട്ടൻ്റെ അവിടെ കറക്റ്റായിട്ട് ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഇതിൻ്റെ ഒപ്പോസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കുകയാണ്. ഒരു 66 അത്രയൊക്കെ വെച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ വേറൊരു അക്കൗണ്ടിൽ നിന്ന് എടുക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഫോളോ ബട്ടണൊക്കെ കിട്ടും. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ ഇതിൻ്റെ ബ്ലെൻഡ് ഓപ്ഷൻ എടുക്കുക. ബ്ലെൻഡ് ഓപ്ഷൻ എടുത്തതിന് ശേഷം സ്ക്രീൻ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പം ആ ബാക്ക്ഗ്രൗണ്ട് കുറച്ചൊന്ന് ബ്ലാക്ക് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മൾ നേരെ അതിനെ ബ്രൈറ്റ്നസ് കുറച്ചൊന്ന് കുറച്ച് കൊടുക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ഓക്കെ ബ്രൈറ്റ്നസ് സെറ്റായിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയിട്ട് ഇറേസ് ഓപ്ഷൻ എടുക്കുക. ഇറേസ് ഓപ്ഷൻ എടുത്തതിന് ശേഷം നമ്മൾ പിക്കിന് മുകളിൽ കിടക്കുന്ന ആ ഭാഗത്രയും ഒന്ന് ഇറേസ് ചെയ്ത് കളയുക.
Okay friends, we have final editing pick. Now you can do this on Instagram. If you like the video, like our channel, subscribe. Now we will see you in the next video. Bye friends, take care.